വെൽക്കം ബാക്ക് ടു ചാൻകൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് 10 ബട്ടൺ റോസിൻ്റെ വെച്ചിട്ടുള്ള ഒരു കോംബോ ഓഫറാണ് കേട്ടോ. ഓൺ റൂട്ടഡ് ആയിട്ടില്ല കോംബോ ഓഫറാണ്. 10 ബട്ടൺ റോസാണ് കേട്ടോ ഇതിനകത്ത് വരുന്നത്. ഒന്നാമതായിട്ട് കാണിക്കുന്നത് ഓറഞ്ച് മിനിയേച്ചർ റോസാണ്. മിനിയേച്ചർ റോസിൻ്റെ സൈസാണ് കേട്ടോ ഇത്. ഇതിൽ പ്ലാന്റ്സിൻ്റെ സൈസ് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ ഏതൊക്കെ പ്ലാന്റ്സ് ആണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നതെന്ന് പറയാൻ പറ്റുള്ളൂ. ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് തന്നെ പ്ലാന്റ്സ് സെപ്പറേറ്റ് ഫോട്ടോ ഒന്നും എടുത്ത് വെക്കാറില്ല. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ള് കാണാണ്ട് വന്നിട്ട് ഏതൊക്കെ പ്ലാന്റ്സ് ആണ് ഇൻക്ലൂഡ് ആയേക്കുന്നത് ചോദിക്കരുത് കേട്ടോ. പിക്സ് എടുത്ത് സെപ്പറേറ്റ് വെച്ചിട്ടില്ല. ഒത്തിരി മെസ്സേജ് വരുന്നതാണ് അതുകൊണ്ടാണ്. കാരണം അതിന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് വരുന്ന മെസ്സേജസിനോ ഒന്നിനും റിപ്ലൈ കൊടുക്കാനായിട്ട് പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ടാണേ. രണ്ടാമതായിട്ട് തഞ്ചാവൂർ റോസാണ് ഈ കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഇതെല്ലാം കമ്പ് വെച്ച് കിളിർപ്പിച്ചെടുത്ത റോസുകളാണ് കേട്ടോ. എല്ലാം ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫറാണ് ഇന്നത്തത്. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇനി അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ, നിങ്ങൾക്ക് മെസ്സേജ് കാണാനും പറ്റുള്ളൂ. പിന്നെ ഇത് മിഡ്നൈറ്റ് ബ്ലൂ ആണ്. മിഡ്നൈറ്റ് ബ്ലൂവിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് കേട്ടോ. എല്ലാ പ്ലാന്റ്സിൻ്റെയും സൈസ് വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട്. അത്യാവശ്യം ഒരു വലിപ്പം ഒരു മീഡിയം സൈസുള്ള പ്ലാന്റ്സാണ് കേട്ടോ. തീരെ ചെറുതുമല്ല എന്നാൽ ഭയങ്കര വലുതുമല്ല, അങ്ങനത്തെ ഒരു സൈസിലുള്ള പ്ലാന്റ്സാണ് കേട്ടോ. ഇതും ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റാണ്. അടുത്തതായിട്ട് അഹല്യ റോസാണ്. അഹല്യ റോസിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അടുത്തതായിട്ട് പീച്ച് ക്രീക്രി റോസാണ്. ക്രീക്രി റോസിൻ്റെ ഈ സെയിം പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ. ഓരോന്നും ഇങ്ങനെ എടുത്ത് കാണിക്കുന്നത് നിങ്ങൾക്ക് സൈസ് കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒത്തിരി കമൻസ് കണ്ടു പ്ലാന്റിൻ്റെ സൈസ് കൂടെ കാണിക്കണമെന്ന് പറഞ്ഞിട്ട്. പിന്നെയുള്ളത് ഈ ഒരു വൈറ്റ് കമ്മൽ റോസാണ്. കുഞ്ഞു കുഞ്ഞു പൂക്കളുള്ള വൈറ്റ് കമ്മൽ റോസിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ് കേട്ടോ. നല്ല വെള്ള നക്ഷത്രങ്ങൾ പോലെ ഇങ്ങനെ മിന്നി മിന്നി നിൽക്കുമല്ലേ. അപ്പം അടിപൊളിയായിട്ടുള്ള വെള്ള മിനിയേച്ചറിൻ്റെ തൈകളാണ് കോംബോയിൽ അടുത്തതായിട്ട് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് ഒരു ഓൺ റൂട്ടഡ് റോസ് കോംബോ ആണ്. ബട്ടൺ റോസിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള കോംബോ ആണ്. ബിഗിനേഴ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കോംബോ ആണ്. പ്രൈസും അഫോർഡബിൾ പ്രൈസ് തന്നെയാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. ഒത്തിരി റേറ്റൊന്നും ഇല്ല കേട്ടോ ഈ ഒരു പ്ലാനിന്. അടുത്തതായിട്ട് കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന പിങ്ക് ബട്ടൺ റോസാണ്. പിങ്ക് ബട്ടൺ റോസിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ് കേട്ടോ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. നിറയെ പൂക്കളുണ്ടാവും. പിന്നെ ഈ ഒരു കോംബോയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ക്ലൈമറ്റിനോട് ചേർന്ന് നിന്ന് എപ്പോഴും നമുക്ക് പൂക്കൾ തരാനായിട്ട് ഒരുപാട് അസുഖങ്ങൾ വരാതെ എപ്പോഴും പൂക്കൾ തരുന്ന ഓവർ കെയറിങ്ങിൻ്റെ ആവശ്യമില്ല. നമ്മൾ വെച്ച് കഴിഞ്ഞൊന്ന് നനച്ച് കൊടുക്കുക, വല്ലപ്പോഴും വളം കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അതുങ്ങൾ ഹാപ്പിയാണ്. എപ്പോഴും നമുക്ക് പൂക്കൾ തരാൻ കഴിവുള്ള കുറച്ച് പ്ലാന്റ്സിനെയാണ് കേട്ടോ ഈ ഒരു കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കണേ. അടുത്തതായിട്ട് റെഡ് ബട്ടൺ റോസാണ് കേട്ടോ. റെഡ് ബട്ടൺ റോസിൻ്റെയും നല്ല അടിപൊളി ആയിട്ടുള്ള തൈകളാണ്. ഇതിങ്ങനെ മാർഗോ കോസ്റ്റിനേക്കാളും കുറച്ചുകൂടെ ഒന്ന് വിരിഞ്ഞ് നിൽക്കുന്നേ ഉള്ളൂ. ഒരു കപ്പ് ഷേപ്പിലായിരിക്കും ഈ ഒരു പ്ലാന്റ് നിൽക്കുന്നത്. ഫുള്ളായിട്ട് അങ്ങ് വിരിയില്ല, ഒരു കപ്പ് ഷേപ്പിൽ ഇങ്ങനെ വിടർന്ന് നിൽക്കുന്നതാണ് കേട്ടോ. ഒരുപാട് അങ്ങ് വിരിഞ്ഞ് പോകുമോ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. അത് ഇതിൽ കാണുന്നത് പോലെ ബഞ്ചായിട്ട് തന്നെ ഇങ്ങനെ പൂത്ത് നിൽക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ് കേട്ടോ നമുക്ക് കോംബോയിൽ അടുത്തതായിട്ട് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ബട്ടൺ റോസിൻ്റെ റെഡ് ബട്ടൺ റോസാണ്. അടുത്തതായിട്ട് കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ബോണിക്ക 82-ൻ്റെ നല്ല അടിപൊളി ആയിട്ടുള്ള തൈകളാണ്. ബോണിക്ക 82 അത്യാവശ്യം ഹൈറ്റുള്ള പ്ലാന്റാണ് കേട്ടോ. തീരെ ചെറിയ പ്ലാന്റ് അല്ല, അത്യാവശ്യം ഹൈറ്റുള്ള പ്ലാന്റ്സാണ് ബോണിക്ക 82-ൻ്റെത്. ബോണിക്ക 82 ഇതിൽ കാണിച്ചേക്കുന്ന പ്ലാന്റ്സ് നിങ്ങൾക്ക് കോംബോ അല്ലാതെ ഓർഡർ ചെയ്യാം. ഇപ്പോൾ കോംബോ തന്നെ മേടിക്കണമെന്നില്ല, നിങ്ങൾക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ട ഒന്നോ രണ്ടോ പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ അങ്ങനെയും മേടിക്കാം. നമുക്കിപ്പോൾ ഒരു പ്ലാന്റ് ആയാലും കൊറിയർ അയച്ചു തരുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അതേ അടുത്ത കോംബോയിലുള്ളത് ബോണിക്ക 82 റോസാണ് കേട്ടോ. അടുത്തതായിട്ട് നമ്മുടെ കോംബോയിൽ ലാസ്റ്റ് ആയിട്ട് നമ്മൾ കൊടുത്തേക്കുന്ന റോസ് ചെറി റെഡാണ്. ചെറി റെഡ് നമ്മുടെ ഹാരമൊക്കെ കെട്ടാൻ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. നമ്മുടെ പീച്ച് ക്രീക്രിയുടെ തന്നെ സെയിം റെഡ് കളറിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന പ്ലാന്റ്സ്. പിന്നെയുള്ളത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസായിട്ട് വരുന്നത് കേട്ടോ. കോംബോയുടെ പ്രൈസ് വരുന്നത് 599 പ്ലസ് കൊറിയർ ചാർജാണ് കേട്ടോ. കോംബോ ആയിട്ട് കോംബോയുടെ പ്രൈസ് വരുന്നത്. അപ്പോൾ അത് ഇതൊക്കെയാണ് പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത്. കാരണം ഒരുപാട് പേരിങ്ങനെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്ലാന്റിൻ്റെ സൈസ് കൂടെ വീഡിയോയിൽ കാണിക്കണമെന്നുള്ളത്. അപ്പോൾ നമ്മുടെ 10 റോസിൻ്റെ കോംബോയിൽ വരുന്ന പ്ലാന്റിൻ്റെ സൈസാണ്. അതേ ബട്ടൺ റോസിൻ്റെയും അതുപോലെ തന്നെ ചെറി റെഡിൻ്റെയും പീച്ച് ക്രീക്രിയുടെയും പിന്നെ ഏതാ മിഡ്നൈറ്റ് ബ്ലൂവിൻ്റെയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ പ്ലാന്റ്സ് ഉണ്ട്. വാട്സപ്പ് ചെയ്യാം. താങ്ക് യു.